ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ അജയ് തിരുവല്ല ഞങ്ങൾ ഇന്ന് ഇതുപോലെ വൈകുന്നേരത്തൂടെ കൂടാറുണ്ട് പൊടിമീൻ പിടുത്തമാണ് ലക്ഷ്യം അതുപോലെ സൗഹൃദ കൂട്ടായ്മ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക രസമാണ് വൈകിട്ട് ഇങ്ങനെ ഈ ആറിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒക്കെ പോട്ടെ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഇതൊന്നും പറയാനല്ല നമ്മൾ ഈ വെള്ളം പൊങ്ങി താന്ന സമയത്ത് നമുക്ക് ഒരുപാട് മീനുകളെ കിട്ടി അതായത് റെഡ് ബെല്ലി നട്ടർ എനത്തിപ്പെട്ട് ഇത് ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ ഇറങ്ങി അത് എന്താ പിരാന വർഗത്തിൽപ്പെട്ട പിരാന മീനുകളാണ് അപകടകാരികളാണ് മനുഷ്യ അറ്റാക്ക് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും ഇത് റെഡ് ബെല്ലി പാക്കോ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട മീനാണ് അത് എല്ലാ ടൈപ്പ് ഫുഡും അതെടുക്കും പക്ഷേ ഇതിൻ്റെ പിരാനയുടെ ഒരു അഗ്രസീവ് മൂടൊന്നും അതിനില്ല അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ല് ശരിക്കും വ്യത്യാസമുണ്ട് പിരാനയുടെ പല്ല് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഇതിന് ഈ പാക്കോ മീനുകളുടെ പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മനുഷ്യരുടെ പല്ലുകൂട്ടാണ് ഇത് നോ വെജും നോൺ വെജും ആയിട്ടുള്ള എല്ലാ ഫുഡുകളും ഇതെടുക്കും ഇത് ശരിക്കും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇത്രയും പൊങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കുട്ടനാട് ഏരിയ മുഴുവൻ വെള്ളത്തിനടിയിലായി അപ്പോൾ അവിടെ കുളങ്ങൾ വളർത്തിയിരുന്ന പാക്കോനത്തിൽപ്പെട്ട മീനുകളാണ് മുഴുവൻ ചാടി ആറ്റിലേക്ക് വന്നു ആറ്റിൽ ഇത് ശരിക്കും ഒരു കൂട്ടത്തോടെ കിടക്കുന്ന മീനാണ് അപ്പോൾ ആറ്റിൽ ഇത് നല്ല തോതി വന്നു അപ്പോൾ എന്ത് തീറ്റ ഇട്ടാലും പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആറ്റി വന്നു ശരിക്കും ഈ മീനുകൾ ആറ്റിൽ അത്രയും പെരുകിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ പരമ്പരാഗത മത്സ്യസമ്പത്തുകൾ ഒരുപാട് നഷ്ടമായി പോകും അതുകൊണ്ട് ഇതിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം തന്നെയാണ് അത് നമ്മുടെ ആംഗ്ലേഴ്സ് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ചെയ്യുകയും ചെയ്തു പിന്നെ ഈ പാക്കോമീൻ്റെ പ്രത്യേകം ചെയ്ത് 3.5 അടിയോളം നീളവും 40 കിലോ ഭാരം വരെ മാക്സിമം വെക്കുന്ന മീനുകളാണ് ഇപ്പം നമുക്ക് കിട്ടിയല്ല ഒരു 1.5-2 കിലോ റേഞ്ചിൽ വേണം കാരണം അതെല്ലാം ഈ ഫാമിൽ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന മീനായതുകൊണ്ട് അവരാ റേഞ്ചിലേക്ക് അത് കൊണ്ടുപോകത്തുള്ളൂ അതാകുമ്പോഴത്തേ അവർ പിടിച്ച് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത് ശരിക്കും ആ മാർക്കറ്റ് ചെയ്യുന്ന ആ പരുവൊക്കെ ആയ മീനുകളാണ് കൂടുതലും ചാടി അവർക്ക് ശരിക്കും നഷ്ടമൊക്കെ ഉണ്ടായി അത് വേറൊരു കാര്യം പിന്നെ ഈ മീന് ശരിക്കും അക്വറിയത്തിൽ ഇടുന്ന മീനും കൂടെയാണ് ഇതിൻ്റെ ആ ചുമല കളറും അതിൻ്റെ ഡിസൈനും ഒക്കെ അക്വറിയത്തിൽ ഈ മീൻ കിടക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് ഇത് ശരിക്കും അക്വറിയത്തിൽ ഇടുന്ന മീനാണ് പിന്നെ എന്താ പറയാനുള്ളത് ഈ മീനുകൾ അഗ്രസീവ് അത്ര അഗ്രസീവ് അല്ല പിരാനയുടെ അത്ര ഡേഞ്ചറസും അല്ല എന്നാൽ തന്നെ ഇത് ഫുഡ് കിട്ടാതായി കഴിയുമ്പോഴത്തേന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസും തള്ളിക്കളയാൻ പറ്റത്തില്ല ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല അതും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യാം അപ്പോൾ ആ മീനുകൾ ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ട് ഞങ്ങൾ ഇത് കറിക്കൊന്നും അധികം ഉപയോഗിച്ചില്ല വരുന്ന ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് വരുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ കുറച്ച് അത്യാവശ്യം മാത്രം വീട്ടിൽ കൊണ്ട് ബാക്കി എല്ലാവർക്കും ചുമ്മാ കൊടുക്കുമായിരുന്നു അപ്പോൾ ആ പിടിച്ച അതിൽ 1 ദിവസത്തെ വീഡിയോ ഞങ്ങൾ ശരിക്കും റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി ദിവസം ഫുള്ള് മീൻ പിടുത്തത് എൻഗേജ് ആയതുകൊണ്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ വീഡിയോസ് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം റെഡ് ബെല്ലിയെ പിടിക്കുന്ന വീഡിയോസ് ശരിക്കും നല്ല ക്വാളിറ്റി മീൻ കിട്ടി നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നല്ല ഇതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പം ബൈ കൊലയിട്ട വാളയെ എന്താ വാളയാണ് മറ്റേ തന്നെ ഇച്ചിരി വലുപ്പമുണ്ട് കേട്ടോ എടുക്ക വീഡിയോ എടുക്ക എന്നെയും കൂടെ എടുക്കടാ ഇത്രയും നിങ്ങൾ എടുത്തോണ്ടിരിക്കുവായിരുന്നു മീനിൽ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ ആട പോ മറങ്ങി ഒട്ടോ ചേച്ചി
എനിക്ക് ഈ റോള് മാത്രമേ ഉള്ളോ? ടവര് വരെ കിട്ടി അടച്ചുകൊണ്ട് കിട്ടി. ഇത് ഇങ്ങനെ ഇട്ടാ മതി കേട്ടോ. ചില അത് പറയാൻ പറ്റില്ല കപ്പ കയറി കയറി നമ്മൾ ഇത്ര വിട്ട് ഓടിക്കുന്നുണ്ട് അതിനെ. അടുത്ത ഇതുമെടുത്തോടാ ഇതുമെടുത്തു ഉണ്ടാകുന്നുണ്ടോ? എനിക്കോ വീഡിയോ ഉണ്ടോ? പോയില്ല പോയോ? കളയല്ലോ കളയല്ലോ, നമുക്ക് വാർക്കാം. രണ്ടുപേരും ഇന്നാതുണ്ട് ഫ്രെയിമിലുണ്ട്. സ്ഥലത്തെ നോക്കി സ്ഥലത്തെ നോക്കി. ആ അത് 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 മതി. അവിടെ ഇരുന്നു, അവിടെ അങ്ങ് ഇരുന്നു. ആ കണ്ടേ മീനെ കണ്ടേ. പക്ഷെ വാശ്രൈ കളറുണ്ടത് ഇപ്പഴും ഒരു മാസം ലീവ് എക്സ്റ്റൻഡ് ചെയ്തു. ഇനിയിപ്പോ എപ്പോഴാണോ എനിക്ക് പോകണേ? സാർ റൂട്ടാ സീരിയസ്, സാർ റൂട്ടാ സീരിയസ്. അപ്പുറത്തുണ്ടല്ലോ മീൻ. ചേർത്തേ ചേർത്തേ അതിട്ട് കഴിഞ്ഞ സമയം കഴിഞ്ഞു. ഇനി അടുത്ത ഗ്യാപ്പ് ഇട്ട് അടുത്തെറി. നീ അവിടെ അത്ര പേരുണ്ട്, ആരെങ്കിലും നാളേക്ക് അടിക്കല്ലേ. ആ എന്തോ ഓ
ചൂണ്ട പൊട്ടിയതാണ് ഉണ്ണി എടുത്തു ചൂണ്ട പോയായിരുന്നു വീഡിയോ ഓഫ് ചെയ്യാണ്ടങ്ങനെ ചുട കയറ്റി പിടിക്കട്ടെ മുമ്പോട്ട് തലയിട അങ്ങോട്ട് ഹലോ രണ്ട് ചെറുതല്ലേ ഇത് വേറെ കളർ വ്യത്യാസം അത് പറഞ്ഞു വിട്ടോ മുങ്ങിയോളെ കാണിച്ചേട്ടാ ഞാൻ കൊല്ലിടും പല കൈ അടിക്കണേ മായി കറക്കി വരാത്ത മീന് അതിനിടയ്ക്ക് ജോൺ ബോൾ വിളിച്ച് അതല്ലേ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴല്ലേ മീൻ കറി എന്ന് പറഞ്ഞു എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ മീനെ പിടിച്ചവരൊക്കെ ഷൈൻ ഭായ് ഇന്ന് പിടിച്ച മീനാണ് എല്ലാരും കണ്ടോ ചെറിയ 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 എടുക്ക് ചെറിയ എടുക്ക് ചെറിയ പണി മേടിക്കല്ല് പണി കിട്ടല്ല് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മുടെ മുഖം കാണുന്നുണ്ടോ എന്റെ മുഖം ഒന്ന് കാണുന്നുണ്ടോ കാണിച്ചേ എന്റെ മുഖം എന്റെ മുഖമില്ല കാണിച്ചേ കാണുന്നുണ്ടോ എല്ലാവരുടെ മുഖം കാണിച്ചേ നിങ്ങൾ ആ കയ്യിൽ അങ്ങോട്ട് അങ്ങോട്ട് പഠിച്ച് വീഡിയോ പിടിക്കുന്ന വെച്ചാ പറയുന്നു ഇവിടെ നിന്ന് പിടിക്കാനാ പിടിക്കോ അല്ല വീഡിയോ എടുത്തോണ്ടിരിക്കോ ചൂണ്ടക്ക് പിടിച്ച മീനാണ് കൊളം പറ്റിച്ച് പിടിച്ച അല്ല ചൂണ്ടക്ക് ദാണ്ട് യാറ്റ് ചെയ്ത് പിടിച്ച മീനാണ് കാണാണ്ടോ.